ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാല ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഇത് ബേക്കറികളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ പസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ നമുക്ക് ആദ്യം ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്കൊരു രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈതിക്കാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒന്നര കപ്പിന് ഒരു കപ്പിനൊക്കെ വെച്ചുണ്ടാക്കാവേ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള മധുരം ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു രണ്ട് കപ്പ് മൈദയ്ക്ക് കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കറക്റ്റ് മധുരമാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ കറക്റ്റ് അളവൊന്നുമില്ല ഞാൻ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കുറഞ്ഞ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കറുത്ത എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു നൂറ് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കണം അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് നമ്മൾ ഈ ബട്ടറും എല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴച്ചെടുക്കുമ്പം ഒരു പുട്ടിനൊക്കെ നമ്മൾ നനച്ചെടുക്കുന്ന ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ബട്ടറും എള്ളും അങ്ങനെ എല്ലാം മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് നമ്മളിവിടെ പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ ഇതേ ഇതുപോലെ തരികളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്കൊരഞ്ച് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവേ അപ്പോൾ അതെല്ലാം കൂടി ഇതുപോലെ നിറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു മൈദ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് യോജിപ്പിക്കുവാണേ സാധാരണ പച്ചമുളകും കുരു മുളക് പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൈ പുകയുന്ന പുകയുന്നൊരിതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമൊന്ന് സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത് ഇനി ഇതിലേക്ക് കറക്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പാല് മതി കേട്ടോ അത് കൂടുതല് വേണ്ട ഈ ഒരു രണ്ട് കപ്പിന് രണ്ട് ടേബിൾ സ്പൂൺ പാല് ധാരാളമാണ് അപ്പോൾ ആ പാല് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴേ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒറ്റ ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറേശ്ശേ ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ മൈദയൊക്കെ എല്ലാവരും പല അളവിലല്ലേ എടുക്കുന്നത് സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലാവാം കുറവാകാം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ രണ്ട് ടേ കുറച്ച് മൈദയൊക്കെ ഉള്ളെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാലിൻ്റെ തന്നെ ആവശ്യം വരില്ല ഒത്തിരി ലൂസായി പോവുമല്ലേ പിന്നെ മൈദ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാലിനും കുറച്ചും കൂടി ഒക്കെ വരും അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ബേക്കറികളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കുമ്പോൾ അതിൽ പീനട്ടൊക്കെ കാണാം അപ്പോൾ പീനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പീനട്ടോ ക്യാഷ്നട്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ആ പീനട്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ പീനട്ട് നമ്മൾ മുമ്പേ മിക്സ് ചെയ്ത് കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ ഞാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ ബിസ്ക്കറ്റിനുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദ നിന്ന് ഡെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഡോയിൽ നിന്നും കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു കട്ടിയൊക്കെ നമുക്കറിയാമല്ലോ ഏകദേശം നമ്മളതൊക്കെ മേടിക്കുന്നവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പോൾ ഗ്ലാസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇപ്പോൾ ഹേർഡ് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കട്ടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആദ്യം ബേക്ക് ചെയ്തെടുക്കാനുള്ള ബിസ്ക്കറ്റുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ തിക്നെസ് ഒന്ന് കാണിച്ചു തരാം ഇത്രയും തിക്കിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ എള്ളും ആ ഒരു പീനട്ടും എല്ലാം നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഒരു മുട്ട എടുത്തിട്ട് ചെറുതായിട്ടൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇരുപത് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനും ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിംഗ് സമയം മാറ്റം വരും ഈ രണ്ട് കപ്പ് അളവിൽ നമുക്കൊരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ബിസ്ക്കറ്റ് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ബിസ്ക്കറ്റ് ഇവിടുത്തെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുണ്ട് അതും കൂടി നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ആ ബിസ്ക്കറ്റിന് മുകളിൽ നമുക്ക് എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ബേക്കാനായിട്ട് വെക്കാം കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബിസ്ക്കറ്റ് നമ്മൾ വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാലുമണി ചായക്കൊക്കെ അടിപൊളിയാണ് ഈ ഒരു ബിസ്ക്കറ്റ് ചെറിയ എരിവും ചെറിയ മധുരം എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്